ഹലോ, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വീണ്ടും ഒരു ജോബ് അപ്ഡേറ്റ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ ജോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമകുണ്ടം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. സോ ഇത് നമ്മുടെ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്, ഫെർട്ടിലൈസേഴ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ഈ മൂന്ന് കമ്പനീസിൻ്റെയും ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണിത്. ആൻഡ് ഈ ജോലി തെലങ്കാന ഡിസ്ട്രിക്റ്റിലാണ്, തെലങ്കാന സ്റ്റേറ്റിലാണുള്ളത്. സോ ആൻഡ് ദ പോസ്റ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സി നോൺ എക്സിക്യൂട്ടീവ് വർക്കർ ലെവൽ പോസ്റ്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. ആൻഡ് പോസ്റ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 പ്രൊഡക്ഷനിലേക്കാണ്. പേ ലെവൽ 9,000 to 16,400 ആണ്. ഇത് ബേസിക് പേ ലെവലാണ്. ഒരുപാട് എലവൻസ് ഉള്ളൊരു പോസ്റ്റാണിത്. സോ നല്ല സാലറി തന്നെ കിട്ടും ഈ പോസ്റ്റിന്. വേക്കൻസി 53 ഉണ്ട്. അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോന്നുമായിട്ട്. പിന്നെ നമ്മുടെ എലിജിബിലിറ്റി നോക്കാം. എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം 18, മാക്സിമം 30 വയസ്സാണ് പറയുന്നത്. അഫ്കോഴ്സ് എല്ലാ ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട് ഈ പോസ്റ്റിനും. ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ BSc ആണ്. BSc വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും BSc അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 3-year ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിങ്. സോ അത് കഴിഞ്ഞിട്ട് പറയുന്നത് റെഗുലർ കോഴ്സസ് മാത്രം ചെയ്തിട്ടുള്ളവർ, പ്രൈവറ്റ് ആയിട്ട് ഡിഗ്രി എടുത്തവർ അപ്ലൈ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ 50% മാർക്ക് വേണം. SC ST PWD-ക്കാർക്കാണെങ്കിൽ 45% മതി. ഇനി നിങ്ങൾക്ക് MSc ആണുള്ളത് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് ഉള്ളത് എങ്കിലും കുഴപ്പമില്ല, ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പം എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിലും കെമിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെ വേണം കേട്ടോ. പിന്നെ പറയാനുള്ളത് സാലറി പാക്കേജ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഒരുപാട് അലവൻസ് ഉള്ളതാണെന്ന്. സോ ബേസിക് പേ കൂടാതെ ഇൻഡസ്ട്രിയൽ ഡിയർനെസ് അലവൻസ്, ഹൗസ് റെൻറ്റ് അല്ലെങ്കിൽ കമ്പനി അക്കോമഡേഷൻ കിട്ടും. അങ്ങനെ കുറേ അലവൻസും ബെനിഫിറ്റ്സും മെഡിക്കൽ ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. പിന്നെ നോർമൽ റിസർവേഷൻസ്, റിസർവേഷൻ്റെ നമ്പർ ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ട്. ഓരോ കാറ്റഗറിക്ക് എത്ര സീറ്റ് വെച്ചിട്ടാണ്, ഇത് കുറേ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്, ഇതെല്ലാം വായിച്ചു നോക്കുക. പിന്നെ പറയാനുള്ളത് ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യമാണ്. ജനറൽ ആൻഡ് OBC 200 rupees ഫീസും ബാക്കിയുള്ള SC ST ഫിസിക്കലി ഹാൻഡിക്യാപ് ഡാറ്റ ഉള്ളവർക്കും എക്സ് സർവീസ് മാനും ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇനി സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാമിനേഷൻ തന്നെയാണ് കേട്ടോ. എന്നെ പറയാനുള്ളത് ലാസ്റ്റ് ഡേറ്റ് 14/3, അതായത് March 14 5:30 വരെയാണ്. പിന്നെ ഓൺലൈൻ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. ആൻഡ് സെൻറ്റേഴ്സ് പറയുന്നുണ്ട്, ഇതിനകത്ത് 2 സെൻറ്റേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചി ഉണ്ട്, പിന്നെ വേറെ ഏതെങ്കിലും സെൻറ്റർ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് സെലക്ട് ചെയ്യാം. പിന്നെ പറയുന്നത് ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 120 minutes ആയിരിക്കും, അതായത് 2 മണിക്കൂർ. 150 questions ഉണ്ടായിരിക്കും, അതിനകത്ത് 100 questions ഡിസിപ്ലിൻ ബേസ്ഡ് ആയിരിക്കും. അതായത് പറഞ്ഞല്ലോ ഫിസിക്സ് കെമിസ്ട്രി, അത് നിങ്ങളുടെ ഏതാണോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം വരുന്നത്. പിന്നെ ബാക്കിയുള്ള 50 questions അകത്ത് ഇംഗ്ലീഷും ആപ്റ്റിറ്റ്യൂഡും റീസണും ജനറൽ നോളജ് ജനറൽ അവയർനെസ് ഇതൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫൈനൽ സെലക്ഷൻ, അതായത് നമുക്കിപ്പം എന്താ പറയുക, ഓൺലൈൻ എക്സാം കണ്ടിട്ട് ഇൻ്റർവ്യൂ ഇല്ല ഈ പോസ്റ്റിന്. സോ ചിലവർ നല്ല ബ്രൈറ്റ് ആയിരിക്കും, നന്നായിട്ട് ഓൺലൈൻ എക്സാമിനേഷനൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കും, അപ്പോൾ ഇൻ്റർവ്യൂവിന് നല്ല ടെൻഷൻ ഉണ്ടായിട്ട് എല്ലാം തെറ്റിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ്, കാരണം ഇൻ്റർവ്യൂ ഇല്ല. എക്സാമിൻ്റെ ബേസിസിൽ മാർക്ക് കൊണ്ട് മാത്രം നമ്മളെ അബ്സോർബ് ചെയ്യും ഈ പോസ്റ്റിലേക്ക്. പിന്നെ 50% മാർക്കെങ്കിലും മിനിമം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ജനറൽ ഡീറ്റെയിൽസ് ആണ്. പിന്നെ എന്തായാലും നിങ്ങളെ ആദ്യം പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ തെലങ്കാന യൂണിറ്റിൽ തന്നെ ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ട്രാൻസ്ഫർ ആകാം വേറെ യൂണിറ്റിലേക്കൊക്കെ, പക്ഷേ പ്രൈമറി പ്ലേസിംഗ് വിൽ ബി ഇൻ തെലങ്കാന. പിന്നെ റൊട്ടേഷൻ ഷിഫ്റ്റ് ആയിരിക്കും വർക്കിംഗ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ SMS ആയിട്ടും നിങ്ങളുടെ മെയിൽ ID ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും വെബ്സൈറ്റിൻ്റെ ലിങ്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം.
വേറെ ഇപ്പൊ പറയാൻ എനിക്ക് അത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. അപ്പം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 15th February ആയിരുന്നു സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് 14th March വരെ ഉണ്ട്. അപ്പം നല്ലൊരു പോസ്റ്റ് ആണ്, നമ്മുടെ നാട്ടിൽ തന്നെ എക്സാമും നടക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇഷ്ടപ്പെട്ട BSc ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഓർ എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്ത് നിൽക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റാണ്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Thank you for watching my video. Have a good time. Bye.